ഗർഭിണിയായ പെങ്ങളെ മറവിം നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളോട് ഞാൻ പറയുകയാണ്, നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങളെ, നല്ലൊരു ആരോഗ്യമുള്ള മോനായിട്ട് എന്റെ ഉദരത്തിന്റെ കത്ത് വളരണമെന്ന് ആഗ്രഹിക്കുന്ന മോളെ, എന്റെ ഉദരത്തിന്റെ കത്തിനിടെ കുർത്താവിന്റെ കുഞ്ഞിനെ നീ കൊണ്ടു നടക്കുമ്പോ ആ കുഞ്ഞ് നിന്നെ പോലെ നല്ല സൗന്ദര്യമുള്ള കുഞ്ഞാവണമോ, ആ കുഞ്ഞ് നിന്നെ പോലെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞാവണോ, നല്ല മിടുക്കനായ മിടുക്കിയായ കുഞ്ഞായി മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മോളെ. ഗർഭകാലത്ത് തന്നെ നീ ശ്രദ്ധിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുകളിൽ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാകുന്നതെങ്ങനാ, ഒരു സ്വലാഹിയത്തുള്ള കുഞ്ഞുണ്ടാകുന്നതെങ്ങനാണ്. നന്മ കേൾക്കണം മോളെ, ഗർഭിണിയായതിന് ശേഷം ഒരിക്കലും പിന്നെ മീശിക്കുള്ള ഗാനം കേൾക്കരുത്, അതല്ലെങ്കിലും കേൾക്കാൻ പാടില്ല, ഹറാമാണ്. ഗർഭിണിയാണം നിറഞ്ഞാൽ ഉടനെ നീ അങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കാണ് വകവക്കാ പാടില്ല മോളെ. കാരണം എന്തെന്നറിയോ, നീ മാത്രമല്ലല്ലോ കേൾക്കുന്നത്, എന്റെ ഉദരത്തിന്റെ കത്ത് വളരുന്ന കുഞ്ഞും കേൾക്കുകയാണ്, എന്റെ ഉദരത്തിന്റെ കത്ത് വളരുന്ന കുഞ്ഞും അത് കേൾക്കുകയാണ് മോളെ. നീ കേൾക്കുന്നതെല്ലാം കേൾക്കുകയാണ് മോളെ, നീ ഭക്ഷിക്കുന്നതെല്ലാം നിന്റെ കുഞ്ഞിനും ഫലിക്കുകയാണ്, നീ സംസാരിക്കുന്നതും നീ കേൾക്കുന്നതല്ല നിന്റെ കുഞ്ഞിനും അത് ബാധിക്കുന്നുണ്ടെന്ന് പെങ്ങേ, നീ മറന്നു പോവല്ലേ. അതുകൊണ്ട് ഗർഭിണിയായ പെണ്ണേ, നീ നല്ലതേ കാണാൻ പാടുള്ളോ, നീ നല്ലതേ സംസാരിക്കാൻ പാടുള്ളോ, നീ നല്ലതേ കേൾക്കാൻ പാടുള്ളോ, നീ നല്ലതേ ചിന്തിക്കാൻ പാടുള്ളോ, നല്ലത് പറയുന്നവരുടെ കൂടെ മാത്രമേ നിൽക്കാൻ പാടുള്ള മോളെ. നീ ഗർഭിണിയായതിന് ശേഷം ഒരിക്കലും മനസ്സിലേക്ക് ടെൻഷൻ കൊണ്ടുവരാൻ പാടില്ല, ഇത് എന്തോ വലിയ സംഭവമാണെന്ന് ആലോചിച്ച് ഒരിക്കലും നീ ടെൻഷൻ എടുക്കാൻ പാടില്ല, ഒരിക്കലും മനസ്സ് ടെൻഷൻ എടുക്കാൻ പാടില്ല മോളെ, മനസ്സിലേക്ക് സമാധാനം കൊണ്ടുവരണം മോളെ, മനസ്സിലേക്ക് സമാധാനം കൊടുക്കേണ്ടത് ചെറുപ്പക്കാര നമ്മുടെ കടമയാ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ സൂറത്തു യൂസഫ് പാരായണം ചെയ്യണം, ഉദരത്തിന്റെ കത്ത് വളരുന്ന മക്കൾ സൗന്ദര്യമുള്ള മക്കളാവണമെങ്കിൽ സൂറത്തു യൂസഫ് പാരായണം ചെയ്യണം. അതേ പ്രകാരം മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, നിന്റെ ഉദരത്തിന്റെ കത്ത് വളരുന്ന കുഞ്ഞ് അംഗവൈകല്യങ്ങളില്ലാത്ത കുഞ്ഞാവണമെങ്കിലെ ഗർഭിണിയായ പെങ്ങളെ, നിങ്ങളെ കുഞ്ഞ് അംഗവൈകല്യങ്ങളില്ലാത്ത കുഞ്ഞാവണമെങ്കിലെ കുഞ്ഞിന്റെ വളർച്ച കുറവാണെന്ന് പറയാറില്ലേ, ആ വളർച്ച വളവ് പരിഹരിക്കണമെങ്കിൽ സൂറത്ത് ഞാൻ പറഞ്ഞു തരുകയാണ്, കുഞ്ഞിന്റെ വളർച്ച കുറവാണെന്ന് പറയാറില്ലേ, ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന്റെ കിടപ്പ് വ്യത്യാസമാണെന്ന് പറയാറില്ലേ, മാസം തികയാതെ പ്രസവിക്കുന്ന പേടിയൊക്കെ മോളെ നിനക്ക് തോന്നിക്കഴിഞ്ഞാ, ഒരു ഖുർആനിന്റെ മനോഹരമായ സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെ മോളെ. അറിവിന്നിലാവ് കാണുന്ന ജനലക്ഷങ്ങളോട് പറയുകയാണ്, അത് പതിവായിട്ട് ഓതണ മോളെ. ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നീ പേടിച്ചു കഴിഞ്ഞാൽ, ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡോക്ടർമാരെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരുകയാണ്, സൂറത്തുൽ ഇൻഷിഖാഖ്. എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻഷിഖാഖ്. എല്ലാവരും പഠിച്ചോളും ഇൻഷിഖാഖ് സൂറത്ത്. എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് സൂറത്തുൽ ഇൻഷിഖാഖ് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ്
നിങ്ങൾ ആ ഗ്ലാസ്സിൽ ആ വെള്ളത്തിൽ മന്ത്രിച്ച് ഇൻഷാല്ലാ ആദ്യത്തെ അഞ്ച് ആയത്ത് മൂന്ന് പ്രാവശ്യം പഠിച്ചു വെക്കണം കേട്ടോ. ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡോക്ടർമാർ പറഞ്ഞാൽ ഒന്നിരിക്ക നിങ്ങള് അതല്ലെങ്കിൽ നിങ്ങളെ മരുമകള് അതല്ലെങ്കിൽ നിങ്ങളെ മോള് നിങ്ങൾ അയൽവാസികളിലോ നമ്മൾ അറിവിനിലാവിന്റെ കുടുംബത്തിലോ ഏതെങ്കിലും ഒരു സഹോദരി സഹോദരി ഒരു സഹോദരിയോട് നിന്റെ മോള് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കിടപ്പ് ശരിയല്ല അല്ലാ അപ്പോ നമ്മൾ പേടിച്ചു പേടിച്ചു അങ്ങനെ പേടിക്കരുത്. അല്ലാഹുവാണ് ആ ഉദരത്തിന്റെ അകത്ത് കുഞ്ഞിനെ തന്നത്. അല്ലാഹു തന്നെ ആ കിടത്തം ശരിയാക്കും. നിങ്ങൾ പേടിക്കണ്ട പേടിക്കണ്ട. അല്ലെങ്കിൽ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ വളർച്ച കുറവാണ്, പ്രശ്നമാണ്, പ്രശ്ന പ്രയാസങ്ങളാണ്, മിടിപ്പ് കുറവാണ്, ഇങ്ങനെയൊക്കെ വലിയ സങ്കടങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പേടി വേണ്ട. അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്ത് ഇൻഷിഖാഖിനെ ആദ്യത്തെ അഞ്ച് ആയത്ത് പാരായണം ചെയ്തിട്ട് ഇൻഷാല്ലാ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതിട്ട് ഗർഭിണി കുടിക്കുക. അല്ലാഹുവേ വലിയ മാറ്റം വരുമെന്നാണ്, മാറ്റം വരുമെന്നാണ്, മാറ്റം വരുമെന്നാണ്. മറക്കല്ലേ മോളെ മറക്കല്ലേ, ഞങ്ങളെ സഹോദരിമാർക്കൊരു പ്രശ്നവും കൊടുക്കല്ലേ. ഞങ്ങളെ പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരിമാർക്ക് ഒരു പ്രയാസവും കൊടുക്കല്ലേ. അല്ലാ സൂറത്തു ഇൻഷിഖാഖ് വലിയ പ്രതിഫലം വലിയ മഹത്വമുള്ള സൂറത്താണ്. ആ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞു മക്കളുടെ കിടപ്പ് ശരിയായി തീരുമെന്നാണ്. കുട്ടിയുടെ വളർച്ച കുറവല്ല, സൂറത്തോതി പങ്കുവച്ച് നമ്മൾ കുടിച്ച വെള്ളത്തിനോടെ അല്ലാഹു പരിഹരിച്ചു തരുമെന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അറിവിന്നിലാവിന്റെ മജിലിസിൽ വെള്ളം വെക്കുന്ന പെങ്ങളെ, അറിവിന്നിലാവിന്റെ മജിലിസിൽ വെള്ളം വെക്കുന്ന ചെറുപ്പക്കാരാ, എത്രയോ ഗർഭിണികളായ സഹോദരിമാര് നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ, എത്രയോ ഗർഭിണികളായ സഹോദരിമാര് നമ്മുടെ നാടുകളിലുണ്ടല്ലോ. അല്ലാഹുവേ അവർക്കെല്ലാം നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനേ. ആരെങ്കിലും ഒരാളെ കുഞ്ഞിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞാൽ അവരോട് നിങ്ങൾ പറയണേ സൂറത്ത് ഇൻഷിഖാഖ് പാരായണം ചെയ്തിട്ട് വെള്ളത്തിനോടിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാ അല്ലാഹു വലിയ മാറ്റങ്ങൾ കൊടുക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്. ഗർഭിണിയായ പെണ്ണ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഗർഭിണിയായ പെണ്ണിലേ ഏത് ഭാഗത്തേക്കാ ഗർഭിണിയായ പെണ്ണ് കിടക്കേണ്ടത്? അവളുടെ ആരോഗ്യം സംബന്ധിച്ചോളം ഇടത് ഭാഗത്തേക്ക്, അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം അല്ലേ. അതിന് കാരണമുണ്ട്. ഗർഭാശയത്തിലേക്കും ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം, അത് ആ രക്തയോട്ടം കൂടാൻ കിടത്തം സഹായമാണ്. അതെങ്ങനെയാണ്? അതൊക്കെ നമുക്കറിയാം. അതങ്ങനെ തന്നെയാണ് കിടക്കേണ്ടത് കിടക്കേണ്ടത്. അപ്പോ അപ്പോ നമ്മളിങ്ങനെ വിചാരിച്ചും ഗർഭമുണ്ടായ സമയത്തൊന്ന് മലർന്നു കിടക്കാനും വയ്യ, ഒന്ന് നടക്കാനും വയ്യ, ഒന്ന് ഇരിക്കാനും വയ്യ, അങ്ങനെ ഒന്നും കരുതരുത്. കാരണം എന്തെന്നറിയോ, നിങ്ങൾ അങ്ങനെ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും ഓരോ ക്ഷീണങ്ങൾക്കും ഓരോ പ്രയാസങ്ങൾക്കും അല്ലാഹു വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നാണ് മറക്കല്ലേ മറക്കല്ലേ. ഇൻഷാഅല്ലാഹിന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ദിക്ര കൂടി ഞാൻ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ ഗർഭിണിയായ പെണ്ണേ, നിനക്കല്ലാഹു നല്ല സുഖപ്രസവം തരണമെങ്കിലേ, നിനക്കല്ലാഹു നല്ല സുഖപ്രസവം തരണമെങ്കിലേ ഗർഭിണിയായ മോളെ നീ ആയത്തിൽ കുറച്ച് വർദ്ധിപ്പിക്കണമെന്നാണ്. ഗർഭിണിയായ പെണ്ണെ പെണ്ണെ, അവളുടെ പ്രസവം ഇങ്ങനെ അടുക്കും തോറും അവളെ ജീവിതത്തിൽ ഇങ്ങനെ ഉൽക്കണ്ഠ വരികയാണ്, അവളെ ജീവിതത്തിൽ ഇങ്ങനെ ബേജാറ് വരികയാണ്, അവളെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ വരികയാണ്. റബ്ബേ എന്റെ പ്രസവം അടുക്കാനായില്ല നാഥാ, എന്റെ പ്രസവം അടുക്കാനായില്ല നാഥാ, എന്ന സങ്കടമാണ്, എന്ന ബേജാറാണ്, എന്ന വിഷമമാണ്.
ആവശമമില്ലാതെയാക്കാന് മനസ്സിൽ പേടി മാറ്റാൻ ചെറുപ്പക്കാരാ നമ്മൾ കൂടെയുണ്ടാവണം പോലെ. നിന്റെ പ്രിയപ്പെട്ട ഭാരലേബറും കുഞ്ഞിനെ പ്രസവിക്കാൻ കാത്തിരിക്കുമ്പോ ഭാരയുടെ കൂടെ ലേബറും ബലത്തേക്ക് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും പുറത്തിനെന്ന് പറയണം മോളെ, ഇക്കനിന്റെ കൂടെയുണ്ട് മോളെ, ഇക്കനിന്റെ കൂടെയുണ്ട് മോളെ. ഞാൻ വിദേശത്താണെങ്കിലും ഞാൻ എന്റെ കൂടെയാണെന്ന് നീ മറക്കല്ലേ. ഞാൻ വിദേശത്താണെങ്കിലും എന്റെ മനസ്സ് മുഴുവനും നിന്റെ കൂടെയാണ്, ഇക്കയുടെ പ്രാർത്ഥന മുഴുവനും നിന്റെ കൂടെയാണ് മോളെ, ഇക്കയുടെ പ്രാർത്ഥന മുഴുവനും നിന്റെ കൂടെയാണ് മോളെ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ബാലക്ക് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നത്. ചെറുപ്പക്കാരാ നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മൾ മറന്നു പോവല്ല. ഒരു ദിക്റു കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുകയാണ്, ഒരു ദിക്റു കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുകയാണ്. ആ ദിക്റിന്റെ മഹത്വം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ആ ദിക്റിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ഗർഭിണിയായ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സുഖപ്രസവം ലഭിക്കാൻ ഈ ദിക്റ് ഇൻഷാ പറ്റുന്നവരെല്ലാം ഒന്ന് എഴുതിയെടുക്കുക. പരിശുദ്ധമായ സൂറത്തുൽ അഹ്റാഫിൽ ആയത്താണ്. ഈ ആയത്തുകൾ നമ്മൾ ഗർഭിണിയായ പെണ്ണിന്റെ സമീപത്തിൽ നിന്ന് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ആ പെണ്ണിന് അല്ലാഹു നല്ല സുഖപ്രസവം നൽകുമല്ല. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ നിങ്ങൾക്ക് ആയത്ത് കാണിച്ചു തരികയാണ്. സൂറത്തുൽ അഹ്റാഫിലെ 55, 56, 57 ആയത്തെ بسم الله الرحمن الرحيم إن ربكم الله الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين ادعوا ربكم تضرعا